നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ താരം ജേഡൻ സാഞ്ചോയും യുണൈറ്റഡിൻ്റെ പരിശീലകനായ എറിക് ടെൻഹാഗും തമ്മിലുള്ള ആ ബന്ധം ഇതുവരെ പൂർവ്വസ്ഥിതിയിലായിട്ടില്ല. നമുക്കറിയാം, സ്ക്വാഡിൽ ഉൾപ്പെടുത്താത്തതിനെ തുടർന്ന് യുണൈറ്റഡിൻ്റെ പരിശീലകനെതിരെ സാഞ്ചോ പരസ്യമായി കൊണ്ട് വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതോടുകൂടി എറിക് ടെൻഹാഗ് പൂർണ്ണമായും സാഞ്ചോയെ ടീമിൽ നിന്നും മാറ്റി നിർത്തുകയായിരുന്നു. അതായത്, പരസ്യമായി മാപ്പ് പറയാതെ സാഞ്ചോയെ ടീമിലേക്ക് തിരിച്ചെടുക്കില്ല എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ എറിക് ടെൻഹാഗ് ഉള്ളത്. ഇതുവരെ മാപ്പ് പറയാൻ സാഞ്ചോ തയ്യാറായിട്ടുമില്ല. അതുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ട് തുടരുന്നത്. ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇംഗ്ലീഷ് മാധ്യമമായ ദി മിറർ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ ഇംഗ്ലീഷ് സൂപ്പർ താരത്തെ പെർമനൻ്റ് ആയിക്കൊണ്ട് തന്നെ വിൽക്കാൻ തീരുമാനിച്ചു എന്നാണ് ഇപ്പോൾ മിറർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തൻ്റെ മുൻ ക്ലബ്ബായ ബൊറൂസിയയിലേക്ക് മടങ്ങിപ്പോവുക എന്ന ഒരു ഓപ്ഷൻ ഈ ഒരു സൂപ്പർ താരത്തിൻ്റെ മുന്നിലുണ്ട്. പക്ഷേ ബൊറൂസിയ എത്രത്തോളം താരത്തെ തിരികെ സ്വീകരിക്കും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. അതേസമയം എഫ് സി ബാഴ്സലോണക്കും യുവൻ്റസിനും ഈ ഒരു സൂപ്പർ താരത്തിൽ താല്പര്യമുണ്ട്. പക്ഷേ ലോൺ അടിസ്ഥാനത്തിൽ എത്തിക്കാൻ മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സമ്മതിക്കുമോ എന്നുള്ളതും കാത്തിരുന്നു കാണേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ തന്നെ താരത്തെ വിൽക്കാനാണ് ഇപ്പോൾ യുണൈറ്റഡിൻ്റെ തീരുമാനം. പക്ഷേ അവർ വലിയ രൂപത്തിൽ വിലയിൽ കുറവ് വരുത്തേണ്ടി വരും. 73 മില്യൺ പൗണ്ടിനായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ സൂപ്പർ താരത്തെ സ്വന്തമാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ എന്നുള്ളത് 40 മില്യൺ പൗണ്ട് മാത്രമാണ്. വില കുറക്കാൻ യുണൈറ്റഡ് തയ്യാറായിട്ടില്ലെങ്കിൽ പറ്റിയ ക്ലബ്ബുകളെ കണ്ടെത്താൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ബുദ്ധിമുട്ടേണ്ടി വരും എന്നുള്ളതാണ് ചുരുക്കത്തിൽ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.